ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് തൊട്ടടുത്തായി കങ്ങരപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു 5 ബെഡ്റൂമിന്റെ വീടിന്റെ വിശേഷങ്ങളുമായാണ് ഗോൾഡൻ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നെത്തി നിൽക്കുന്നത്. കാണുന്ന പോലെ തന്നെ ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിന്റെ എലിവേഷൻ. മനോഹരമായ ടെക്സ്ചർ വർക്കുകളും LED സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു എലിവേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4.5 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 7 കിലോമീറ്ററും കങ്ങരപ്പടി ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്ററും ദൂരത്തായി നിൽക്കുന്നൊരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട് വിരിച്ച റോഡിന് മുന്നിലെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ റോഡിന്റെ ഒരു ഡെഡ് എൻഡിൽ നിൽക്കുന്ന ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലായി അത്യാവശ്യം നല്ലൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. ചുറ്റുമതിലൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ മറ്റൊരു ഗേറ്റ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. നല്ലൊരു പ്രകൃതി ഭംഗിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ മുന്നിലായി 2 വണ്ടി ഈസിയായിട്ട് പാർക്ക് ചെയ്യാന്നൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം കൊടുത്ത് മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കിണറിന്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായാണ്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് തന്നെയാണ് വീടിന്റെ നിർമ്മാണം. 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 100% വാസ്തുശാസ്ത്ര പ്രകാരം പണിതിട്ടുള്ള ഈ വീട് കാക്കനാടിനെ തന്നെ ഹൃദയഭാഗമായ കങ്ങരപ്പടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ചുറ്റുഭാഗങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. വീടിന്റെ ഫ്രണ്ടിലേക്ക് തന്നെയാണ് വന്നെത്തി നിൽക്കുന്നത്. 100% വാസ്തുശാസ്ത്ര പ്രകാരം പണിതിട്ടുള്ള ഈ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. കിണറിന്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലുമാണ്. ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഫ്രണ്ടിലെ സിറ്റ് ഔട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് അവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ലെപ്പോത്ര ഗ്രാനൈറ്റ് തന്നെയാണ്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയും തന്നെയാണ്. ഇനി നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുമ്പോൾ 2 സൈഡിലേക്കും ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന ഒരു ഡോറ് തന്നെ മുന്നിലായി കൊടുത്തിട്ടുണ്ട്. ഡോറ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് കയറി ചെല്ലാം. നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ലിവിംഗ് ഹാളിന്റെ മുകളിലെല്ലാം നല്ല രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഫോൾഡ് സീലിംഗ് വർക്കുകളും കാണാം. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റാണ്. ഫ്ലോറിങ്ങിനായി 5 അടി നീളവും 2.5 അടി വീതിയും വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മനോഹരമായ വാൾപേപ്പർ എല്ലാം ഒട്ടിച്ച് തന്നെയാണ് ആ ഒരു TV യൂണിറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഫ്രഞ്ച് വാളി വിൻഡോ തന്നെയാണ് ലിവിംഗ് ഹോളിന്റെ ഫുൾ സൈഡിലും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിക്കാം. വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹോള് തന്നെ ഈ വീടിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 വലിയ ടേബിള് ഇടാവുന്ന ഒരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹോളിൽ 2 ബെഡ്റൂമിലേക്ക് പോകാനുള്ള ഒരു കവാടം ഈ ഹോളിൽ നിന്നുമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചന്റെ നിർമ്മാണം. മനോഹരമായ ഒരു പാർട്ടീഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടി വരുന്ന ഒരു പാർട്ടീഷനാണ്. ക്രോക്കറി ഷെൽഫുകളെല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു ഷെൽഫും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ കിച്ചന്റെ ഭാഗത്തേക്ക് പോകാം. ആ ഒരു പാർട്ടീഷനിൽ ഹാംഗിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു കിച്ചന്റെ ഏരിയയാണ്. കിച്ചന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഉള്ളത്. മനോഹരമായ LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള കിച്ചന്റെ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിംഗ് വരുന്ന വുഡൻ ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് തന്നെയാണ് ഈ കിച്ചന്റെ നിർമ്മാണം. വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെ നമുക്ക് കാണാം. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. കിച്ചണിന് പുറത്തായി അത്യാവശ്യം വലിപ്പത്തിൽ ലഭിക്കാവുന്ന ഒരു വർക്ക് ഏരിയ സ്പേസും ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ വർക്ക് ഏരിയ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു സൈഡിലായിട്ടാണ് ഇതിന്റെ താഴത്തെ ഫ്ലോറിലെ വലിയ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന് ഏകദേശം 14.5 അടി നീളവും 11.5 അടി വീതിയും ലഭിക്കുന്നുണ്ട്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കും ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ വലിപ്പമുള്ള വിൻഡോയും ബെഡ്റൂമിനും കൊടുത്തിട്ടുണ്ട്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന ഈ ബാത്റൂമിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസും ജാഗുവറും സൊമാനി ബ്രാൻഡുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി
നമുക്ക് വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു സൈഡിലായാണ്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിന് ഏകദേശം 13.5 നീളവും 11.5 വീതിയും ലഭിക്കുന്ന ബെഡ്റൂമിന് ഫോൾ സീലിംഗ് വർക്കും ഒരു കോർണറിൽ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. രണ്ട് ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തു തന്നെയാണ് ഈ ബെഡ്റൂമിന്റെ നിർമ്മാണം. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെ ഇവിടെയും നമുക്ക് കാണാം. മനോഹരമായി തന്നെയാണ് ടൈലുകളെല്ലാം ഒട്ടിച്ചത് ഈ ബാത്റൂമിന്റെ നിർമ്മാണം. ഡൈനിങ് ഹോളിലായി ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലേക്ക് പോകുമ്പോൾ സ്റ്റെയർകേസിന്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിന്റെ ഫ്ലോറിംഗിനായി ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഹാൻഡ് റെയിലും നമുക്ക് കാണാം. സ്റ്റെപ്പ് കയറി വരുന്നത് വിശാലമായ ഒരു ഹോളിലേക്കാണ്. സ്റ്റെയർകേസിന്റെ ഈ ഒരു ഭിത്തിയിൽ 5 ലെയർ പറകോള് വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് സ്റ്റെയറിന്റെ ഏരിയയിലേക്കും ഹോളിലേക്കും ലഭിക്കുന്നുണ്ട്. ഈ വീടിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് ഒന്നാമത്തെ നിലയിലെ ഈ ഒരു ഹോള്. നല്ല വലിപ്പത്തിൽ ലഭിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഹോളിന്റെ നിർമ്മാണം. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ള ഈ ഹോളിന്റെ നേരെ കാണുന്ന ഭിത്തിയിൽ മനോഹരമായ ഒരു TV യൂണിറ്റും കാണാം. വാൾപേപ്പർ എല്ലാം ഒട്ടിച്ച് തന്നെയാണ് ആ TV റൂം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് ഒരു സ്റ്റഡി റൂമും അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റഡി ടേബിളും ബുക്സൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു ഷെൽഫും നമുക്ക് കാണാം. ഇനി നമുക്ക് വീടിന്റെ മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്കാണ് കാണാൻ പോവേണ്ടത്. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിന്റെ അതിന്റെ സെയിം അളവിൽ വരുന്ന അതിന്റെ തന്നെ നേരെ മുകളിലായി ലഭിക്കുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ബെഡ്റൂമിന്റെ നിർമ്മാണം. മനോഹരമായ ടൈലുകളെല്ലാം ഒട്ടിച്ച് തന്നെയാണ് ബാത്റൂമുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 3 ബെഡ്റൂം ഇപ്പോൾ കണ്ടുകഴിഞ്ഞു. ഇനി നമുക്ക് വീടിന്റെ 4 ബെഡ്റൂമിലേക്ക് പോകാം. ഈ ബെഡ്റൂമും താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇതും അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും രണ്ട് ഭിത്തിയും വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം വേ വിൻഡോ കിട്ടുന്ന രീതിയിലുള്ള ഒരു വിൻഡോയാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇനി നമുക്ക് വീടിന്റെ 5 ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. 5 ബെഡ്റൂം വരുന്നത് ഈ ഒരു സൈഡിലായാണ്. ഇതിന് ഏകദേശം 14 നീളം ലഭിക്കുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഇനി നമുക്ക് പോകാനുള്ളത് ബാൽക്കണിയിലേക്കും മുകളിലെ സ്റ്റെയർകേസിന്റെ ഭാഗത്തേക്കുമാണ്. അതിനു മുമ്പായി വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് കങ്ങരപ്പടിയിൽ നിൽക്കുന്ന 2350 സ്ക്വയർ ഫീറ്റിൽ 4.5 സെന്റിൽ നിൽക്കുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 95 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.